എല്ലാവർക്കും പുറ്റിസെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാവയ്ക്കയുടെ കയ്പൊന്നും അറിയാതെ നല്ലൊരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നാടൻ പാവയ്ക്കയാണ്, രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനാദ്യം അരിഞ്ഞെടുക്കാം. നടുകേ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ വിത്തെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. നാടൻ പാവയ്ക്കാകുമ്പോൾ കുറച്ച് കയ്പുണ്ട്, പക്ഷെ അതൊന്നും അറിയാണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കണ്ട, ഇതുപോലെ അരിഞ്ഞെടുക്കണം. നല്ല തിന്നായിട്ട് അരിയണം. കണ്ട, പാവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തു. കുരുമുളക് നല്ല മൂത്തതിന് ശേഷമേ എണ്ണ ഒഴിച്ചു കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അത്രയും പൊട്ടി തെറിച്ചു പോവും. കുരുമുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എട്ട് മുളകും ചേർത്തു, വറ്റൽമുളക്. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർത്ത്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി നല്ല മൂത്ത് വരട്ടെ. ഉഴുന്നൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തു. ഉലുവയെ നന്നായിട്ട് മൂത്ത് വരണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത്, അരമുറി തേങ്ങയും ചെറുകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീയലിന് വറുക്കുന്ന പോലെ മൂക്കണ്ട, തേങ്ങ കുറച്ചൊന്ന് വാടിയാൽ മതി. അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. കണ്ട, തേങ്ങയെല്ലാം ഏകദേശം പകുതി മൂത്തിട്ടുണ്ട്. ഈ പരുവം മതി. ഇനി ഇതിനെ തണുത്ത് അരച്ചെടുക്കണം. തണുത്തിട്ടുണ്ട് തേങ്ങയെല്ലാം. ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞു കിട്ടണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു ടീസ്പൂൺ കടുക് ചേർത്തു. രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഈ കടുക് മൂത്ത് വരുമ്പം നമുക്ക് ആ പാവയ്ക്ക് ഇട്ട് കൊടുക്കണം. കടുക് ഏകദേശം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ആ പാവയ്ക്ക് അരിഞ്ഞുവെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. മൂന്ന് പച്ചമുളകും കീറിയത് ചേർത്ത് കൊടുത്തു. പാവയ്ക്കയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വാടണം. ഏകദേശം ഒന്ന് ഫ്രൈ ആവണം. ചിലരൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടും. പാവയ്ക്ക ഈ പരുവത്തിൽ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പുമായി പുളിയുമായി, ഇനി ഇതിൻ്റെ കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ഞാൻ. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ശർക്കര അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ് ഒന്ന് ഒത്തിരി കുറയും. ഇതൊരു 7 മിനിറ്റ്
തിളയ്ക്കണം. ഉപ്പും പുളിയും മധുരവും കയ്പ്പും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 50 ഗ്രാം സാമ്പാർ പരിപ്പ്, തോരപ്പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി കയ്പ്പൊന്നും അറിയില്ല. ഇവിടെ കുഞ്ഞുങ്ങളും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ, പക്ഷേ ധാരാളം കഴിച്ചു അവരൊക്കെ. വീണ്ടും തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കറി റെഡിയായിട്ടുണ്ട്. ഇതിന് പാവയ്ക്ക പിട്ടിലെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻസൊക്കെ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.